നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. അല്ലഫിയാഹ് മെഡിക്കൽ സെന്ററിൽ അരിഖ്യ പദ്ധതിയും ആംബുലൻസും ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഒന്നര വർഷമായി ബി പി അങ്ങാടി നോർത്ത് ബസാറിൽ മാങ്ങാട്ടിരി റോഡിൽ പ്രവർത്തിച്ചു വരുന്ന അഫിയാഹ് മെഡിക്കൽ സെന്ററിൽ വീട്ടിൽ ഒരു ഡോക്ടർ എന്ന അരിഖ്യ പദ്ധതിയും ആംബുലൻസും ഉദ്ഘാടനം ചെയ്തു. അരിഖ്യ പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രന്റെ മഹനീയ കരങ്ങളാൽ നിർവഹിക്കപ്പെട്ടു. നിങ്ങളെല്ലാം ആരോഗ്യപരമായ ജീവിതത്തിൽ സുപ്രധാനമായ പങ്കുവഹിക്കുന്നു. അരികെ എന്നും എപ്പോഴും വീട്ടിൽ ഒരു ഡോക്ടർ പക്ഷേ വെളിപ്പാടകളെ നിങ്ങളുടെ ആരോഗ്യപരമായ ഈ പ്രശ്നങ്ങളും ഒരു വെളിയിലൂടെ കേട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ പരിരക്ഷണത്തിന് വേണ്ടി സംരക്ഷണത്തിന്റെ സന്നാഹങ്ങളുമായി കൂടി എത്തുകയാണ്. അതിവേഗതയിൽ പുരോഗതി ഭാഗത്തോട് നിൽക്കുന്ന ഒരു നഗരഭൂമിയാണ്. അത് തീർച്ചയായും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ ആരോഗ്യ മേഖലയിൽ ഒരു പുതിയ സന്ദർഭമായി വളർന്നു വരും വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആശ്രയിക്കുന്നു. ആംബുലൻസ് ഉദ്ഘാടനം MLA കുറുക്കോളി മൊയ്തീനും ഓട്ടോ തൊഴിലാളികൾക്കുള്ള സൗജന്യ പ്രിവിലേജ് കാർഡ് വിതരണം PSC മെമ്പർ മുസ്തഫയും നിർവഹിച്ചു. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കുടുംബത്തിലെ എപ്പോഴും വിളിച്ചാൽ വെളിപ്പാട് അവരെ നമ്മുടെ ശാരീരിക പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി എത്താവുന്ന ഒരു സ്ഥാപനത്തിൽ ചികിത്സാരീതികളിൽ പല മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. പഴയകാലത്ത് നമുക്കറിയാം നാടൻ ചികിത്സാലികളാണ് നമ്മുടെ ചികിത്സാ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചത്. ഇന്ന് വിവിധ ശാഖകളായി ചികിത്സാ സംവിധാനങ്ങളും പഠന സംവിധാനങ്ങളൊക്കെ മാറിയ ഒരു കാലഘട്ടമാണ്. നമുക്കൊക്കെ തിരക്കാണ്, ക്ഷമിക്കാൻ സമയമില്ല, കാര്യങ്ങൾക്ക് പെട്ടെന്ന് പൂർത്തീകരിക്കാം. അപ്പോഴേ അതിനനുസൃതമായ ചികിത്സാ സംവിധാനങ്ങളും നമുക്ക് ആവശ്യമാണ്. അതാണ് ഈ സ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരു സ്ഥാപനം വന്നു എന്നുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയും പ്രായാധിക്യവും ജീവിതശൈലീ രോഗങ്ങളും മറ്റുമായി കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി ചികിത്സിക്കുന്ന പദ്ധതിയാണ് അരിഖ്യ പദ്ധതി. ഇതിൽ അംഗങ്ങളാകുന്നവർക്ക് കിടപ്പിലായ രോഗികളുമായി നിരന്തരം ആശുപത്രിയിൽ കയറേണ്ടതില്ല. ഒരു വർഷത്തേക്ക് ഡോക്ടറുടെ പരിശോധന തികച്ചും സൗജന്യവുമാണ്. ഡ്രസ്സിംഗ്, ഡോക്ടറുടെ പരിശോധന, ECG, BP ചെക്കിംഗ്, ലാബ് ടെസ്റ്റ്, ഇഞ്ചക്ഷൻ തുടങ്ങിയവ പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും നേതൃത്വത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് വീട്ടിൽ വന്ന് ചെയ്യുന്നു. 3 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവർക്ക് ആംബുലൻസ് സേവനം തികച്ചും സൗജന്യവുമാണ്. മരുന്നുകൾക്കും മറ്റും ആവശ്യ വസ്തുക്കൾക്കും 5% മുതൽ 45% വരെ ഡിസ്കൗണ്ട്. അരിഖ്യ പദ്ധതിയിൽ അംഗങ്ങളായവരുടെ കുടുംബങ്ങൾക്ക് ആശുപത്രിയിലെ ഏത് സൗകര്യവും ഉപയോഗിക്കുന്നതിനും
പ്രത്യേക ഇളവുകൾ ഉണ്ടാകുമെന്നും 24 മണിക്കൂറും കാഷ്വാലിറ്റി സേവനം ഉണ്ടാകുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. മെഡിക്കൽ സെന്ററിൽ നമ്മളിപ്പോൾ നോർത്ത് വി പി അങ്ങാടിൽ ഇവിടെ ഇത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1.5 വർഷമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ നാട്ടുകാർക്ക് ഈ ഒരു ബി പി അങ്ങാടിന് നല്ലൊരു ആംബുലൻസ് സേവനം നമുക്ക് ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ അങ്ങനെ വണ്ടികൾ കുറവാണ്. അങ്ങനെയാണ് നമ്മളൊരു ആംബുലൻസ് തുടങ്ങാന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇന്നിപ്പോൾ MLA വന്ന് നമുക്ക് അതിൻ്റെ ആംബുലൻസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നുണ്ടായി. അതേപോലെ തന്നെ തലക്കാട് പഞ്ചായത്തിലാണ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ വീട്ടിലിങ്ങനെ കിടപ്പിലായി കിടക്കുന്ന പാലിയേറ്റീവ് പേഷ്യൻസ് ഒരുപാടുള്ളത് തലക്കാട് പഞ്ചായത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നമ്മളിവിടെ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് അരികെ എന്നുള്ള ഹോം കെയർ പദ്ധതി. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഇന്നിവിടെ നമ്മളെ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രന് ഉദ്ഘാടനം ചെയ്യേണ്ടായി. പദ്ധതിയിൽ ഉൾക്കൊള്ളുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് വീട്ടിൽ ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡോക്ടറായാലും നേഴ്സായാലും ഒക്കെ 1 വർഷത്തോളം നമ്മൾ ഈ സേവനം എന്ത് ചെയ്യുന്നു, ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയൊരു രജിസ്ട്രേഷൻ ചാർജ് ഉണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരു വീട്ടിൽ വന്ന് എടുക്കുന്ന സേവനം എടുക്കുന്ന പേഷ്യൻസിന് നമുക്ക് ആംബുലൻസ് സൗകര്യം സൗജന്യമായിട്ട് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ മരുന്ന് കാര്യങ്ങൾക്കൊക്കെ ഒരു 40-45% എന്തുണ്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു 2 പദ്ധതി. അതേപോലെ തന്നെ തലക്കാട് ഗ്രാമപഞ്ചായത്തിലുള്ള മുഴുവൻ ഓട്ടോ തൊഴിലാളികൾക്ക് നമ്മളൊരു പ്രിവിലേജ് കാർഡാണ് ഇവിടെ ഏർപ്പെടുത്തിയത്. ഇതും തികച്ചും സൗജന്യമാണ്. കാർഡിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും അവരുടെ കുടുംബത്തിനും ഉള്ള ക്ഷേമം. നമ്മൾ വളരെ നല്ല രീതിയിൽ പൈസ കുറവ്, അതായത് ഇപ്പോൾ ഒരു 1000 രൂപ നിങ്ങൾക്ക് പുറത്ത് കാണിക്കാൻ ഡോക്ടറെ കാണിക്കാൻ എടുക്കുന്നുണ്ടെങ്കിൽ ആ ഫാമിലിക്ക് നമുക്കൊരു 500-600 രൂപയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സേവനം കൊടുക്കാൻ പറ്റും. അതാണ് ആ കാർഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് എസ് അനീഫ്, ജനറൽ പ്രാക്ടീഷണർമാരായ ഡോക്ടർ ഫാരിസ് മുഹമ്മദ് അലി, ഡോക്ടർ മുഹമ്മദ് റാഷിദ് ടി കെ, എല്ല് രോഗ വിഭാഗത്തിൽ ഡോക്ടർ അനൂപ് ജെ, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ നിഷാദ് എം, ചർമ്മരോഗ വിഭാഗം ഡോക്ടർ ഗിരീഷ് യു, അലർജി ആസ്മ രോഗ വിഭാഗത്തിൽ ഡോക്ടർ സുബ്രഹ്മണ്യ രാജൻ, ന്യൂറോളജി വിഭാഗത്തിൽ ഡോക്ടർ ജിം മാത്യു, ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടർ റിൻസി ബഷീർ, ENT വിഭാഗത്തിൽ ഡോക്ടർ വിജയ് സിംഗ് എന്നിവരുടെ സേവനം ഇവിടെ ലഭ്യമാണെന്നും ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചു. ഇവിടെ ഫാർമസി, എക്സ്റേ, അതുപോലെ തന്നെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ലാബാണ് തുടങ്ങിയിട്ടുള്ളത്. അതിൽ കൂടാണ്ട് അഡ്മിഷൻ ഇപ്പോൾ കഴിഞ്ഞ മാസം മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കോഴിക്കോട് ആസ്റ്റർ മിംസ്, അതുപോലെ തന്നെ MES മെഡിക്കൽ കോളേജ് തുടങ്ങി ശിഹാബ് തങ്ങൾ അടക്കമുള്ള പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാർ ചർമ്മരോഗം, കുട്ടികളുടെ വിഭാഗം, അതേപോലെ തന്നെ ബാക്കി എല്ല് രോഗ വിഭാഗം, ന്യൂറോളജി വിഭാഗം തുടങ്ങി 10 ഡിപ്പാർട്ട്മെൻറ്റ്, ഗൈനക്കോളജിയിൽ ഇവിടെ HMS ഡോക്ടർ റിൻസി ബഷീറാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ ഇത്ര ഏകദേശം 10 ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡോക്ടർമാർ നമ്മൾ കൂടെ ഇവിടെ സേവനം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 24 മണിക്കൂറും നമ്മളിവിടെ ഡോക്ടറിൻ്റെ സേവനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവിധ എമർജൻസി കേസുകളും നമ്മളിവിടെ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. BP അങ്ങാടിയിലെയും തിരൂരിലെയും നമ്മുടെ തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിലെ എല്ലാ നാടുകളിലുമുള്ള നല്ലവരായ ജനങ്ങളുടെ ഇതുവരെയുള്ള പിന്തുണ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. തുടർന്നും നാട്ടിലുള്ള എല്ലാവരുടെയും സഹകരണവും അതുപോലെ തന്നെ നമ്മളോടുള്ള ബാക്കി എല്ലാവിധ കാര്യത്തിലുള്ള നമ്മളോടുള്ള സഹായങ്ങളും എല്ലാവിധ കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇത്രയും ഈ ഒരു 1.5 വർഷത്തോളം നമുക്ക് നാട്ടുകാരുടെ അടുത്ത് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളത് പ്രതീക്ഷിച്ചോളൂ. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്.